അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഉസ്കാർ ഹെന. മൈ ലാംഗ്വേജ് അറിഞ്ഞിട്ടുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ, കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് നമ്മൾ എങ്ങനെ മൈ ലാംഗ്വേജ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു നാല് വീഡിയോസ് നമ്മളങ്ങനെ ചെയ്തു, അല്ല മൂന്ന് വീഡിയോസ് നമ്മളങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ബ്രൈഡൽ വർക്കിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും ഇട്ടുകൊടുക്കുമ്പോൾ, പാർട്ടി ഹെന്ന ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെ തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷൻ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഒരു തലേ ദിവസം നമ്മൾ നമ്മുടെ ഡിസൈൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, എങ്ങനെ പോകണം എന്നുള്ളൊരു ഐഡിയ, ഒരു പ്ലാൻ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പൈൽ ഓഫ് ഫ്ലവേഴ്സ് വെച്ച്, അതായത് ഒരു ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ വരച്ചിട്ട്, അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ, ഞാനിപ്പോൾ ഈ ഒരു പെറ്റലുള്ള ഫ്ലവറാണ് വരച്ചേക്കണേ, ലവ് പെറ്റലുള്ള ഫ്ലവറാണ് വരച്ചേക്കണേ, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വെച്ചിട്ട് അതേപോലെ വരച്ചിട്ട് അതിനോട് ചേർന്ന ഭാഗം ഫുള്ളും ഫില്ല് ചെയ്യാണ് ചെയ്യുക. ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എലമെൻ്റ് എടുക്കാം. ഞാനിപ്പോൾ ഫുൾ ഫ്ലവർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഗ്രിഡ്സോ അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം. അതിൻ്റെ എൻഡിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മളൊരു ബോർഡർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അവസാന പോർഷനിൽ നമ്മളൊരു ഇതേപോലെ ഒരു ലീഫും ഫ്ലവറൊക്കെ വെച്ചിട്ട് ഒരു എൻഡിങ് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു എൻഡിങ്ങോട് കൂടെയാണ് ഡിസൈൻ അവസാനിക്കുന്നത്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഇതൊരു തരം സ്റ്റാർട്ടിങ്ങാണ്, ഡിസൈൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. ഓക്കെ, താങ്ക് യു.